നീയായിരുന്നു? എത്ര നാളായി കണ്ടിട്ട്, നീ എവിടെയായിരുന്നു? ഈ പ്രൊഫസർ ഡിക്രൂസ് ഒരു സയന്റിസ്റ്റ് ആണ്. എനിക്ക് എപ്പോഴും നിങ്ങളോടൊപ്പം ഇങ്ങനെ വന്നിരിക്കാൻ പറ്റില്ല. ഓഹോ, അത്ര തിരക്കാണോ നിനക്ക്? ഇത്ര തിരക്കുള്ള നീ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, ഈ ഡിക്രൂസ് അങ്ങനെ ആരെയും വെറുതെ കാണാൻ ചെല്ലില്ല. എന്താ സംഭവം? മിസ്റ്റർ പക്രു, അതിലെ 32-ാം പേജ് ഒന്ന് വായിക്കൂ. സെൽഫി കോമ്പറ്റീഷൻ. മൃഗങ്ങളോടൊപ്പം സെൽഫി എടുക്കൂ, സമ്മാനം നേടൂ. ഏറ്റവും നല്ല സെൽഫിക്ക് 100,000 രൂപ സമ്മാനം. എങ്ങനെയുണ്ട് പരിപാടി? പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷേ നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്കൊന്നും മനസ്സിലായില്ലേ ആ പരസ്യം വായിച്ചിട്ട് സെൽഫി എടുത്തയക്കണമെന്ന് മൃഗങ്ങൾക്കൊപ്പം? എന്നാ പിന്നെ നമുക്ക് ലില്ലിക്കുട്ടിക്കൊപ്പം സെൽഫി എടുക്കാം അല്ലേ? ഒന്ന് പോടാ, ലില്ലിക്കുട്ടി വളർത്തു മൃഗല്ലേ, എല്ലാവരും വളർത്തു മൃഗങ്ങളോടൊപ്പം ആയിരിക്കും സെൽഫി എടുക്കുക. അതുകൊണ്ട് നമുക്കൊന്ന് മാറി ചിന്തിച്ചാലോ? എങ്ങനെ? നമുക്ക് ഏതെങ്കിലും ഒരു കാട്ടുമൃഗത്തിന്റെ കൂടെ നിന്ന് സെൽഫി എടുത്താലോ? കൊള്ള, നന്നായിട്ടുണ്ട്. എന്നിട്ട് വേണം ആ മൃഗം നമ്മളെ പിടിച്ച് തിന്നെ. എനിക്കൊന്നും വയ്യ സെൽഫി എടുക്കാൻ. അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഈ ഡിക്രൂസിനെ വിശ്വസിക്കൂ. നീ എന്റെ കൂടെ നിന്നാ മതി, 100,000 രൂപ വളരെ ഈസിയായി നമുക്ക് അടിച്ചു മാറ്റാം. എന്താ ഡിക്രൂസ്, സോറി പ്രൊഫസർ ഡിക്രൂസ്, ഇതെന്താ? അത് പ്രൊഫസർ ഡിക്രൂസിന്റെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തമാണിത്. ഡിൻഡിഡിങ്, ഇതൊരു മാജിക് സ്പ്രേ ആണ്. ഈ സ്പ്രേ ഏതൊരു മൃഗത്തിന്റെ ദേഹത്തടിച്ചാലും ആ മൃഗം പിന്നെ നമ്മുടെ അടിമയായിരിക്കും. പിന്നെ നമ്മൾ പറയുന്നതെന്തും ആ മൃഗം അനുസരിക്കും. നമ്മൾ പറയുന്നത് എന്തും കേൾക്കുമോ? എന്നാൽ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തു തരും. പ്രൊഫസർ ഡിക്രൂസ്, ഞാൻ വെറുതെ ഒരു കോമഡി പറഞ്ഞ. പ്രൊഫസർ ഡിക്രൂസിനോട് ഇങ്ങനെ തമാശ പറയാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? ക്ഷമിക്കൂ, സോറി 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 പ്രൊഫസർ ഡിക്രൂസ്. തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പ്രേയുമായി നേരെ കാട്ടിലേക്ക് പോവും. ഏതെങ്കിലും ദുഷ്ട മൃഗത്തിന്റെ നേരെ ഈ സ്പ്രേ അടിക്കും. പക്രു, ഇതൊന്നും ശരിയല്ല. കാട്ടിലേക്ക് പോകരുത്, നല്ല അപകടവും പറ്റും, പിന്നെ ആകെ കുഴപ്പമാവും. കാട്ടുമൃഗങ്ങളുടെ മുന്നിൽ പെട്ടാൽ രക്ഷപ്പെടുക ബുദ്ധിമുട്ടാ. ഓ, എനിക്കെങ്ങും വയ്യ. ആ സിംഹം നമ്മളെ പിടിച്ചു തിന്നു. നീ ഒറ്റയ്ക്ക് പോയാ മതി. ഈ പ്രൊഫസർ ഡിക്രൂസ് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷ കടുത്തതായിരിക്കും. ആ, ഞാൻ ഈ സ്പ്രേ നിന്റെ ദേഹത്തടിക്കാൻ പോവുകയാണ്. അയ്യോ, സ്പ്രേ ചെയ്യല്ലേ ഡിക്രൂസ്. അല്ല പ്രൊഫസർ ഡിക്രൂസ്, ഞാൻ അനുസരിച്ചോളാം. ഞാൻ എവിടെ വേണമെങ്കിലും കൂടെ വരാം. അങ്ങനെ വഴിക്ക് വാ, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. എന്നാൽ വരൂ, നമുക്കിപ്പൊ തന്നെ കാട്ടിലേക്ക് പോകാം. പോകരുതെന്നല്ലേ പക്രു പറഞ്ഞത്? പോയാൽ അത് കുഴപ്പമാ. എന്താണ് നോക്കി നിൽക്കുന്നേ, വരുന്നില്ലേ? ഹലോ പ്രൊഫസർ, സംഭവമൊക്കെ ശരി. സെൽഫി എടുക്കാനുള്ള മൊബൈൽ ഉണ്ടോ കയ്യിൽ? അതൊക്കെ എന്റെ പോക്കറ്റിലുണ്ട്. പ്രൊഫസർ ഡിക്രൂസേ, ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ടല്ലേ? നല്ല രസമൊക്കെയുണ്ട്, പക്ഷേ ധാരാളം മുതലകളുള്ള പുഴയാ. ഛ,
ചിലപ്പോ നമ്മളെ മുതല പിടിക്കും. എന്റെ അമ്മോ, എന്നാ വേഗം തുഴിയാ, മുതല വന്നാലോ? എടാ മണ്ട, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇവിടെ മുതലുമില്ല, തിമിങ്കലുമില്ല. ആരാ പറഞ്ഞ ഇവിടെ മുതലില്ലാന്ന്? വേഗം തുഴിയോ, അല്ലെങ്കിൽ നമ്മൾ മുതലയുടെ വായിലാവും. എടാ നീ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ മറ്റ് സ്പ്രേ അല്ല ഇരിക്കുന്നത്. മുതല അടുത്തെത്തിയാൽ ആ സ്പ്രേ അങ്ങടിക്കാം. ഹേ പക്രു, വേഗം തുഴയൂ, അല്ലെങ്കിൽ മുതല നിങ്ങളെ. മുതല മാറിപ്പോയത് കണ്ടോ? ഇതിന്റെ അത്ഭുത ശക്തി അതിന് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ഡിക്രൂസിനെ സമ്മതിക്കണം, എന്നെ കൊണ്ട് തോറ്റു. പ്രൊഫസർ ഡിക്രൂസെ, നീ ഒരു സംഭവം തന്നെ. ചിന്തിച്ചൂടെ, പോണോ? കൊടുങ്കാടാ, ധാരാളം വന്യമൃഗങ്ങളുള്ള കൊടുങ്കാട്. ഇവിടുത്തെ വെള്ളത്തിന് എന്ത് തണുപ്പ്, അടിപൊളി തന്നെ. അതെ അതെ. പ്രൊഫസർ ഡിക്രൂസെ, ഇനി എന്താ നമ്മുടെ പ്ലാൻ? നമുക്ക് കുറച്ചു നേരം ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ, എന്നിട്ട് കുറച്ചു ദൂരം നടക്കാം. ഇവിടെ അടുത്ത് തന്നെ സിംഹത്തിന്റെ ഗുഹ കാണാതിരിക്കില്ല. ശരി, കിടന്നുറങ്ങല്ലേ, ഉറങ്ങിയാൽ അപകടമാ. പ്രൊഫസർ ഡിക്രൂസെ, എനിക്ക് ഉറക്കം വരുന്നില്ല, ഒരു ക്ഷീണവും തോന്നുന്നില്ല. നമുക്ക് യാത്ര തുടരാം. എന്ത് ഈ പ്രൊഫസർ ഡിക്രൂസ് പറയുന്നത് നിരസിക്കുന്നോ? നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, വൈകാതെ നീ എന്റെ അടിമയായി തീരും. അയ്യോ വേണ്ട വേണ്ട, നമുക്ക് ഉറങ്ങാം. ഇനി നമുക്ക് പോയാലോ? പോകാം.
ഒരു വക്രവും നമുക്ക് ഗുഹയിലേക്ക് പോകാം. ശരി, ഗുഹയ്ക്കുള്ളിലേക്ക് കയറല്ലേ പ്രശ്നമാ. നിങ്ങൾ പ്രതീക്ഷിക്കും പോലെ അവിടെ സിംഹമില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ അപകടമാ. അതെ പ്രൊഫസർ ഡിക്രൂസേ, നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ സിംഹത്തിന് പകരം വേറെ ജീവികളാണെങ്കിലും ഉള്ളത്. സിംഹത്തെക്കാൾ വലിയ ഭീകര ജീവിയോ? നീ വാട ബക്രു. ഓ ശരി ശരി പ്രൊഫസർ ഡിക്രൂസ്, ഞാൻ വരാം. ആകെ കഷ്ടമായല്ലോ, വലിയ അപകടത്തിലേക്കാണല്ലോ ഇരുവരും ചെന്ന് കയറാൻ പോകുന്നത്. ആ അപകടത്തിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ദിവ്യശക്തി നമുക്കില്ലാതെ പോയല്ലോ. പാവം പക്രൂം ടിക്രൂസും. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് സറാഫിനെ വിളിച്ചാലോ? ശരിയാ, അതേ ഉള്ളൂ ഇനി ഒരു വഴി. പ്രൈസ് ദി ലോർഡ് കുഞ്ഞുമാലാഖമാരെ. പ്രൈസ് ദി ലോർഡ് സറാഫിൻ. സാധാരണ ഇങ്ങനെ പതിവില്ലാത്തതാണല്ലോ. ജോബിയും ചോളിയുമാണല്ലോ എന്നെ വിളിക്കുന്നത്. ഇപ്പോൾ എന്തു പറ്റി കുഞ്ഞുമാലാഖമാരെ? എന്തിനാ എന്നെ വിളിച്ചത്? ഇപ്പോൾ പക്രൂം ഡിക്രൂസും ചെന്നിരിക്കുന്നത് വലിയ അപകടത്തിലാ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതാ സറാഫിനെ വിളിച്ചത്. ഇതാണോ പ്രശ്നം? ഇത്രയുള്ളോ? ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നമാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ അല്പസമയം ഒന്ന് കാത്തിരിക്കൂ, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇപ്പോഴെന്തായി? പേടിക്കാതെ ഇരിക്കടാ, ഈ പ്രൊഫസർ ഡിക്രൂസിനോടാണ് ഇവരുടെ കളി. ഇപ്പൊ ശരിയാക്കി തരാം. നമുക്ക് ഈ സ്പ്രേ ചെയ്ത് ഒരു അടിമകളാക്കാം. എന്നാൽ നോക്കി നിൽക്കാതെ വേഗം ചെയ്യ്. ബക്രു, നിന്റെ പോക്കറ്റിൽ നിന്ന് ആ സ്പ്രേ ഇങ്ങെടുക്ക്. എന്റെ കയ്യിലൊന്നുമില്ല, നിന്റെ കയ്യിലായിരുന്നു. നീയെന്നോ? പ്രൊഫസർ ഡിക്രൂസ് എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. അയ്യോ, സ്പ്രേ കാണുന്നില്ല. അയ്യോ, അത് കളഞ്ഞു. ആ പാറപ്പുറത്തുനിന്ന് അത് എടുക്കാൻ മറന്നു. ആകെ പണി പാളില്ല. അയ്യോ അയ്യോ, രക്ഷിക്കണേ. അയ്യോ കാട്ടുവാസികൾ, അയ്യോ എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ, ബക്രുവിനെയും കാട്ടുവാസികളിൽ നിന്ന് രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ. Thank you.
കിടന്ന് കറങ്ങാതെ വേഗം സ്ഥലം കലേക്ക്. ഇത് കാടാണ്, അപകടാണ്, വിട്ടോള്. വലിയ അപകടത്തിൽ നിന്നാണ് സെറാഫിൻ അവരെ രക്ഷിച്ചത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.